പത്തു വർഷത്തിലേറെയായി ബെന്യാമിൻ നെതന്യാഹു ഭരണത്തിലിരിക്കുന്ന ഇസ്രയേലിൽ ഭരണമാറ്റം വരുന്നു. പ്രതിപക്ഷത്തിന് സഭ ഉണ്ടാക്കാൻ പ്രസിഡന്റ് കൊടുത്തിരുന്ന സമയം അവശേഷിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിവിധ പാർട്ടികൾ തമ്മിലുള്ള അന്തിമ ധാരണ. പ്രതിപക്ഷത്തിന് മന്ത്രിസഭ രൂപീകരിക്കാൻ ആവശ്യമായ പിന്തുണ ലഭിച്ചതായി യേർ ലാപിഡ് പ്രസിഡന്റായ റൂവൽ റിവ്ലിനെ അറിയിച്ചു. യേർ ലാപിഡ് പ്രധാനമന്ത്രിയാകുമെന്നാണ് സൂചനകൾ. എന്നാൽ അഴിമതി, വഞ്ചന കുറ്റങ്ങൾ തുടങ്ങിയവ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബെന്യാമിൻ നെതന്യാഹുവിന് നിയമവഴികളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമന്ത്രി പദം കൂടിയേ തീരൂ എന്ന അവസ്ഥയിൽ ഒരു അട്ടിമറി ശ്രമം നടത്താനും നെതന്യാഹു മടിക്കില്ല. യുണൈറ്റഡ് അറബ് ലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ കൂടി അവസാന നിമിഷം ലഭിച്ചതോടെയാണ് പ്രതിപക്ഷം ഭൂരിപക്ഷം ഉറപ്പിച്ചത്. ഇങ്ങനെയാണെങ്കിൽ 12 വർഷമായി ഭരണത്തിൽ തുടരുന്ന ബെന്യാമിൻ നെതന്യാഹുവിന് അധികാരം നഷ്ടമാകും. തീവ്ര വലതുപക്ഷ പാർട്ടി നേതാവായ നഫ്താലി ബെന്നറ്റുമായാണ് യേർ ലാപിഡ് സഖ്യമുണ്ടാക്കിയത്.